വാഹനത്തിൽ ഇഷ്ടമുള്ള രീതിയിൽ മോഡിഫിക്കേഷൻ നടത്തുവാൻ നിയമം അനുവദിക്കുന്നില്ല. വാഹനത്തിന്റെയും യാത്രക്കാരുടെയും സുരക്ഷയെ മുൻനിർത്തിയാണ് മോഡിഫിക്കേഷൻ നടത്തരുതെന്ന് നിയമം പറയുന്നത്. വാഹനത്തിൽ മാറ്റങ്ങൾ വരുത്തുവാനുള്ള ഉൽപ്പന്നങ്ങൾ വിപണിയിൽ ലഭ്യമാണെങ്കിലും ഇവ വാഹനങ്ങളിൽ കൂട്ടിച്ചേർക്കുന്നത് അപകടം വിളിച്ചു വരുത്തുമെന്നാണ് വിലയിരുത്തൽ. 1988 മോട്ടോർ വാഹന നിയമത്തിലെ സെക്ഷൻ 52 പറയുന്നത്, മോട്ടോർ സൈക്കിളിന്റെ ഉടമയ്ക്ക് അവരുടെ വാഹനത്തിൽ യഥാർത്ഥ നിർമ്മാതാവ് ഉൾപ്പെടുത്തിയതൊന്നും മാറ്റാൻ കഴിയില്ല എന്നാണ്. അങ്ങനെയൊക്കെയാണെങ്കിലും നിയമപരമായ ചില മാറ്റങ്ങളൊക്കെ വാഹനത്തിൽ വരുത്താൻ സാധിക്കും. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഉയർന്ന വിലയുള്ള കാറുകൾ ഇപ്പോൾ അലോയ് വീലുകളോടെയാണ് പുറത്തിറങ്ങുന്നത്. പക്ഷേ എൻട്രി ലെവൽ കാറുകളിൽ അങ്ങനെയല്ല. വാഹന നിർമ്മാതാവ് നൽകുന്ന വീലുകൾ അലോയായി മാറ്റുവാൻ ഉപഭോക്താവിന് സാധിക്കും. മികച്ച നിലവാരമുള്ള വീലുകൾ തിരഞ്ഞെടുക്കണം എന്നു മാത്രം. മിക്ക നിർമ്മാതാക്കളും ഇപ്പോൾ കാറുകൾക്ക് LED ബൾബുകൾ ഘടിപ്പിക്കുന്നുണ്ട്. എന്നിരുന്നാലും ചില മോഡലുകളുടെ അടിസ്ഥാന വേരിയന്റിൽ സാധാരണ ബൾബുകളാണ് ഉണ്ടാവുക. സാധാരണ ബൾബുകൾക്ക് വേണ്ടത്ര വെളിച്ചമില്ലെന്ന പരാതിയുണ്ടെങ്കിൽ മാറ്റാവുന്നതാണ്. അതിന് പിഴ നൽകേണ്ടി വരില്ല. പക്ഷേ നിരത്തിൽ എതിരെ വരുന്ന വാഹനത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ ആവരുത് പരിഷ്കാരം എന്നു മാത്രം. ടയർ മാറ്റുന്നത് കാറിന്റെ ഭംഗിയും പെർഫോമൻസും ഉയർത്തും. അടിസ്ഥാനപരമായി രണ്ടു തരം ആളുകളാണ് കാറുകളുടെ ചക്രങ്ങളിൽ മാറ്റം വരുത്താറുള്ളത്. ഒന്ന്, കാറിന്റെ അഴക് വർദ്ധിപ്പിക്കണം എന്ന് ചിന്തിക്കുന്നവർ. രണ്ടാമത്തെ കൂട്ടർ കാറിന്റെ പെർഫോമൻസ് ഉയർത്തുകയാണ് ടയർ മാറ്റുന്നതിലൂടെ ലക്ഷ്യമിടുന്നത്. ടയറിൽ മാറ്റങ്ങൾ വരുത്തുന്നത് വാഹനത്തിന്റെ നിയന്ത്രണത്തെ സ്വാധീനിക്കും. അനുവദിക്കപ്പെട്ടതിൽ കൂടുതൽ വലിപ്പമുള്ള ടയറുകൾ ഉപയോഗിക്കുന്നത് മൈലേജ് കുറയ്ക്കുകയും അപകടങ്ങൾ വിളിച്ചു വരുത്തുകയും ചെയ്യും. PPF അല്ലെങ്കിൽ പെയിന്റ് പ്രൊട്ടക്ഷൻ ഫിലിം എന്നത് കാറിന്റെ പെയിന്റ് സംരക്ഷിക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന പരിഷ്കാരമാണ്. കാറുകളുടെ പുറംഭാഗത്തെ പെയിന്റിന് മുകളിൽ വരുന്ന ഒരു നേർത്ത ഫിലിമാണ് PPF. കടുത്ത വെയിലേറ്റ് പെയിന്റിന്റെ ശോഭ കെടുന്നത് ഒരു പരിധിവരെ തടയാൻ PPFന് സാധിക്കും. ഇത് നിയമപരമാണ്. വാഹനത്തിന്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൽ അനുവദിക്കുകയാണെങ്കിൽ ഇഷ്ടമുള്ള നിറം തിരഞ്ഞെടുക്കാം. ഇതിനായി വാഹന വകുപ്പിൽ അപേക്ഷ സമർപ്പിച്ച് അനുവാദം വാങ്ങേണ്ടതാണ്. കാറിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്രോം മാറ്റങ്ങൾ വരുത്തുവാൻ സാധിക്കും. വാഹനം തിരിച്ചറിയാൻ കഴിയാത്ത വിധം പരിഷ്കാരങ്ങൾ നടത്തരുത് എന്ന് മാത്രം.